ഇതൊക്കെ എന്തിനാ കുത്താൻ പോകുന്നേ? കാലാട്ടിന് വേറൊന്നുമില്ലേ കുത്താൻ? നല്ലൊരു നടനാണ്, ആനക്ക് ഇട്ട് കോമാളിയാക്കുന്ന പോലൊരു തോന്നൽ. എന്താണെങ്കിലും നമ്മൾ ഇന്ന് കളിയാക്കാൻ വന്നേക്കുന്നത് മഹാനടനെ പോലുള്ള ലാലാട്ടനെ അല്ല, നമ്മൾ അതിനേക്കാൾ നോളജ് ഒക്കെ ഉള്ള IIT കറാച്ചിനെയാണ് കളിയാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് IIT കറാച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, തമിഴ്നാട്ടിൽ കണ്ടു കാണും. IIT കറാച്ചിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. മാറുന്നു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ശരിക്കൊന്ന് കേറി നോക്കണം. അദ്ദേഹം ഒരു സംഭവമാണ്, ഒരു ഒരു ഫ്യൂച്ചർ സയന്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിനെ വിളിക്കാം. ഇദ്ദേഹത്തിന്റെ കഴിവുകൾ അപാരമാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആൾക്കാർ വിളിക്കുന്നത് തന്നെ IIT കറാച്ചി എന്നൊക്കെയാണ്. അപ്പൊ IIT പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രെയിൻ വേണമെന്നുള്ളതാണ്. അപ്പൊ IIT കറാച്ചി മഴ നനയാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനം. പൊളി പൊളി മൂത്രം ഒഴിക്കുമ്പോ കാക്ക കാണാതിരിക്കാൻ വേണ്ടിയാണ്. എന്തിനാ ഉണ്ടാക്കിയെന്നൊന്ന് പറയാവോ? ഇത് ഉണ്ടാക്കിയത് എന്തിനാന്ന് പറയുന്നതിന് മുമ്പ് യവനം ഉണ്ടാക്കിയവരെ ആദ്യം കണ്ടുപിടിക്കണം. അത് കൊള്ളാം, എടുത്ത് തോട്ടിലിട്ടോ. ഇവിടെ ഈ സൈക്കിൾ എന്ന് പറയുന്ന സാധനം അത് ചവിട്ടാൻ വേണ്ടിയുള്ളതാണ്, അല്ലാണ്ട് അതിനകത്ത് മോട്ടോർ പിടിപ്പിച്ചത് ബൈക്കാക്കാനാണെങ്കിൽ പിന്നെ ബൈക്കും പിടിച്ചാൽ പോലെ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഓൾറെഡി ആൾക്കാർ ചെയ്ത് കഴിഞ്ഞ സാധനങ്ങളാണ്. യവൻ ഇത് യവന്റെ കണ്ടുപിടുത്തം പോലെ കാണിച്ചോണ്ടിരിക്കുക. നിനക്ക് സംഭവങ്ങളൊക്കെ അറിയാം, നിനക്ക് ഇതൊക്കെ ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ അറിയാം. അതൊരു വലിയ കഴിവ് തന്നെയാണ്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അടുത്ത കറാച്ചി നോക്കാം. IIT കറാച്ചി അല്ല, IIT ഫ്രം ദോലക്പൂർ. തൊഴുതിട്ടല്ല, തൊഴിച്ചിട്ട് കേട്ടുന്ന ഒരു മെഷീൻ കണ്ടുപിടിക്കും. ഹം സബ്കോ ഐ തിങ്ക് ലൈഫ് മേ യേ ടൈം ആതാ ഹൈ ജബ് ആപ്കോ ഐസാ ഫീൽ ഹോതാ ഹൈ കി യാർ മേരാ ക്യൂ നഹീ ഹോ രഹാ ഹൈ, കുച്ച് ഗലത് കിയാ ക്യാ മൈനെ ഔർ ആപ് കുച്ച് ഔർ കർനെ ലഗ്തേ ഹോ യു നോ ആപ്കോ. അത് കൊള്ളാം, അങ്ങനെ ഇഷ്ടപ്പെട്ടു അല്ലെ? മൂന്ന് ഇഷ്ടി അല്ല, ഒരു അഞ്ചാറ് ഇഷ്ടിയൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അല്ലെ? പക്ഷെ ഈ ഇഷ്ടി എടുത്ത് നീ ഏതിന്റെ മേളിലാ വെച്ചേക്കുന്നത്? ചില്ല് ടീപ്പോടെ മേളിലെടുത്ത് എടാ, നീ ആദ്യം ഒരു സ്ക്രൂ എടുത്തിട്ട് നിന്റെ ബോൾട്ട് ഒന്ന് സർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പൊതുവിജ്ഞാനം കൂടുതല, പക്ഷെ ലോകവിവരില്ല. ഇതെന്തുകൊണ്ടാരാം? എന്റെ പുതിയൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വെൽക്കം ടു മൈ ന്യൂ ഗെയിമിംഗ് ചാനൽ. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ. സോ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് എന്താണെന്നൊന്ന് ഗസ് ചെയ്യാൻ നോക്കാം. ഞാൻ വെബ് ക്യാം വെക്കുന്ന നല്ല സാധനമാണോ? ഇതൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോ മറ്റേ നമ്മുടെ AI ക്യാമറനെ കണ്ടുപിടിക്കാനുള്ള സെൻസർ വല്ലതായിരിക്കും. എന്നതായത് വിശറിയോ? ഒരു ഡസ്റ്റ് ബാൻ കൂടി വെച്ചു കൊടുക്കുക. അവന്റെ സാധനങ്ങൾ മൊത്തം ഹോം മെയ്ഡ് ആണ്, അവന്റെ ചിരി വരെ ഹോം മെയ്ഡ് സ്മൈൽ ആണ്. സംഭവം ആ ചിരി കണ്ടു കഴിഞ്ഞാല് നമ്മളൊന്ന് തെളിഞ്ഞു നിൽക്കും, എന്നിട്ട് നമ്മൾ തളർന്നു വരും. സ്മാർട്ട് ബോയ് IIT ദോലക്പൂറിന്റെ അടുത്ത വീഡിയോ നോക്കാം. ഇതെന്നാ കോളാമ്പിയാണോ? മുറുക്കാൻ തുപ്പാനായിരിക്കും. ബൈക്ക് അടിച്ചോണ്ട് പോവാതിരിക്കാൻ വേണ്ടി, പക്ഷെ ഈ സാധനം അടിച്ചോണ്ട് പോകാതിരിക്കാൻ നയിക്കോ?
ഇതെടുത്ത് നടത്തി വെച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയാ പോലെ. അല്ല പട്ടിയും മൂത്രം ഒഴിച്ച് വെച്ചാൽ എന്ത് ചെയ്യും, അടിച്ചു പോകത്തില്ല, പിന്നെ വർക്ക് ചെയ്യോ. വാട്ടർ പ്രൂഫ് ഉണ്ടാക്കട്ടോ അടുത്താണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് കാരണം ഇനി ഇത് കേൾക്കാതിരിക്കുമോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരിഹരിക്കണം കേട്ടോ. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ്, ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊന്നാണ് വലുതും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്തണ്ട. ആറ്റം ബോംബാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി, പവർ ബാങ്ക് ആണ്. അതായത് ഏതോ ഒരു നല്ല കമ്പനിയുടെ പവർ ബാങ്ക്, ആ കമ്പനി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പവർ ബാങ്ക് മേടിച്ച് തല്ലി പൊട്ടിച്ച് അതിനകത്തുള്ള ബാറ്ററി എടുത്തിട്ട് ഒരു കുപ്പിയുടെ അടപ്പിനകത്ത് തള്ളി കയറ്റി അതിമേലേക്ക് ഫോൺ കുത്തി ചാർജ് ചെയ്ത് മാസ്ക് കാണിക്കുന്ന IIT ഇതൊക്കെ ഞാൻ എന്ത് ഈ മോനോട് പറയണം? എന്റെ തെറി പറയട്ടെ, എടുത്ത് പുറകിൽ കുത്തു. കൂപ്പ് അവന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവന്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനകത്ത് അവൻ ഇങ്ങനെ ഇങ്ങനെ ഒരു 10-20 തവണയെങ്കിലും കാണിക്കാം. എനിക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടത്, ആ കാണിച്ച എന്താണെന്ന് വീണ്ടും വീണ്ടും കാണിക്കണ്ട. നമ്മൾ അവൻ മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടേ അവനത് ആ വീഡിയോ പൂർണ്ണമാക്കുള്ളൂ. എൻ്റെ മനസ്സാണ് IIT ദലപ്പൂരിനെ പറ്റി കുറച്ചുകൂടി പറയാനാണെങ്കിൽ, അത്യാവശ്യം കാശുള്ള വീട്ടിലൊരു ചെറുക്കനാണ്, അല്ല വീട് കണ്ടാൽ അറിയാം, 1000 വാട്ടിന്റെ വീടാണ്. അപ്പോ വീടിന്റെ ഫ്രണ്ടിൽ രണ്ട് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടി ചേർന്ന് അവര് മുൻകൂട്ടി കണ്ടുവച്ചതാണ്, അവർക്കറിയാം എന്തെങ്കിലും വെക്കണമല്ല, മുൻകൂട്ടി കണ്ടുവച്ചതായിരിക്കും. രണ്ട് പെങ്ങൾമാരുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്താണേലും അദ്ദേഹത്തിന്റെ ഹോം മെയ്ഡ് ഷീയും ആ ഫാമിലിയുടെ ഗെറ്റപ്പും പള്ളിപ്പെരുന്നാൾ പോലത്തെ എഫക്റ്റ് ഒക്കെ ഉള്ള വീടും കണ്ടപ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കാശ് കുറെ ഉണ്ട്, വീട്ടുകാരെല്ലാം മേടിച്ചു കൊടുക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇവൻ ഉണ്ടാക്കും, അപ്പൊ ഇവന് ഹാർലി ഡേവിഡ്സൺ അവന്റെ അപ്പം മേടിച്ചു കൊടുത്താൽ ഒരു അണ്ണൻ അത് അഴിച്ച് കുത്തി പൊളിച്ച് അത് സ്പ്ലൻഡർ ആക്കി എടുക്കും. കറണ്ട് ഉണ്ടാക്കുന്ന വല്ല പരിപാടിയായിരിക്കും, മറ്റേ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന വല്ല പരിപാടിയായിരിക്കും. വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയതാ, ഇത് വാഷിംഗ് മെഷീൻ അല്ല, ഇത് വെള്ളം കറക്കി ഇട്ട തുണിക്കും ബക്കറ്റിനും വരെ ചമ്മലായിപ്പോയി. തോട്ടിയോ പ്ലക്കാർഡ് വല്ലതാണ്, ഇത് തുറക്കി അടക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് റെയിൽവേ ട്രാക്കിന് വേണ്ടിയുള്ള ഗേറ്റ് വല്ലതാണോ ഇതെന്ത്? മനസ്സിലായില്ല. അവിടെ ആ നൂല് കൊളുത്താൻ വേണ്ടിയാണോ? ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഒരെണ്ണം മേടിക്കണം. എന്നിട്ട് ഈ ഫാനായിട്ട് ഒരെണ്ണം നോക്കി ഞാൻ ഇന്ന് തന്നെ അവസാനിപ്പിക്കാൻ പോവുക. എനിക്ക് ജീവിക്കണ്ട, പിള്ളേരൊക്കെ കണ്ടില്ല IIT ദോലക്കൂറിലൊക്കെ പഠിച്ച് പിള്ളേര് സെറ്റ്, അടുത്തത് നോക്കാം. ആ ഫാനിന്റെ കാറ്റ് കാരണം അവിടുത്തെ മരങ്ങൾ വരെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി, തെങ്ങക്കിടന്ന് ആദ്യം അലയുന്ന കണ്ടോ, തേങ്ങ വരെ വീഴും തലയിലേക്ക്. അമ്മാതിരി പറ ആ മൂക്ക് ചെത്തിപ്പോകുന്നത് കേട്ടോ. പറഞ്ഞ മൂട്ടിൽ കൂടി പിടിപ്പിച്ചോ, പുറകത്തെ കാറ്റ് കൂടി പോട്ടെ. ഏത് നല്ല ഒന്നും പറയാനായിട്ടൊന്നും ഇല്ലട കൂട്ട, ഒറ കാണിക്ക. ഇതൊക്കെ കൊള്ളാം, ഇതൊക്കെ ഉള്ളത് നമുക്ക് ഉള്ളത് പോലെ പറയണമല്ലോ. എടുത്ത് തോട്ടിലെറി ഞാൻ പോക്കറ്റിൽ നിന്ന് എന്താ കെടുക്കുന്നുണ്ട്, ബോംബായിരിക്കുമോ? ആഹാ, ഇപ്പൊ കൊടക്കകത്ത് ഉണ്ടാക്കിയത് പോരെ. അയ്യോ, ഈ കട്ടത്ത് ഞാൻ പറന്നു പോകുന്നതാണ് തോന്നുന്നത്. എന്നിട്ട് ഇതിനകത്ത് നിനക്ക് എന്നാ കിട്ടുന്നാടാ? നീ ഇവിടെ നിന്നും ജനിക്കേണ്ടവൻ അല്ലട മോനെ, നീ അതോ കാറ്റാടി കുഞ്ഞ അല്ല, പൊക്കേന്നെടുത്ത് ചാടിക്കോളെ ചെറിയ കാറ്റ് കിട്ടിയാ. ഇങ്ങനെ സാധിക്കണം, ഈ വീഡിയോ എടുത്ത് കൊടുക്കുന്നവർക്ക് തന്നെ ചിരി വരുന്നില്ലേ, എനിക്കതാണ് മനസ്സിലാവാത്തത്. വന്നിട്ടുണ്ട് അടുത്ത വമ്പരായത്, ഇതും കാറ്റ് കൊള്ളാനായിരിക്കും. ഇത് പാത്രം കഴുകുന്ന സ്പോഞ്ചല്ലേ, പാത്രം കഴുകുന്ന പരിപാടി എന്താ കേട്ടോ.
കഴുകി വരുമ്പോഴേക്കും നമ്മളവിടെ ഒരു 10 പേർക്കുള്ള ഫുഡ് കൊടുത്ത്. അത് കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം. ഇനി ഒരു കുഴിമടിയനാവല്ലോ അവിടെ. ഇതന്നെ കാണും, സിനിമ തിയേറ്റർ ആയിരിക്കും. ഗ്ലാസ് മിക്സിയ, ഗ്രൈൻഡറാ, ഗാർബേജ് കവർ, വേസ്റ്റ് ഡിസ്പോസൽ ആണ് ഉദ്ദേശിച്ചത്. വേസ്റ്റ് പോയാൽ കിട്ടിയാണോ മോനെ അത്? നീ ആദ്യം ആ ഗാർബേജ് തുറന്നിട്ടാ. മെഷീൻ ഉണ്ടല്ലോ നീ ഉണ്ടാക്കിയത്, അതെടുത്ത അതിനകത്തേക്ക്. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞത്, ഇന്നും ആണ് ആരാണ് ഇങ്ങനെയൊക്കെ കൊണ്ടൊന്ന് വേസ്റ്റ് കളയാൻ പോകുന്നത്. ഇതിനൊരു ആൾക്കാരുടെ കമന്റ് കൊണ്ട് ഞാൻ ഉണ്ടല്ലോ, നമുക്ക് ഇടത്തിൽ അലക്കാൻ തോന്നുന്നില്ല. ഇവമാരൊക്കെ ഇവമാർക്കൊന്നും നേരം വെളുത്തിട്ടില്ല എന്ന് ഞാൻ ആലോചിച്ചു പോയി. അമ്മാതിന് സപ്പോർട്ടാ കൊടുക്കുന്നത്. നീയും കൂടെ അതിനകത്ത് കയറിയിരിക്കും, ഇത് കൊണ്ടേക്കൊള്ളാം. ഇതെന്നതാണ്, തുറക്കരുത്, ചീറ്റും. എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലേ കുട്ട. എന്നാലും കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചതല്ലേ. ഇവൻ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളുടെ പൈസയുടെ പകുതി മതിയായിരിക്കും അല്ലേ ഇതൊന്നും ഫ്രഷ് മേടിക്കാനായിട്ട്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലേ? നമുക്ക് നല്ല സാധനങ്ങൾ, നല്ല ക്വാളിറ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടും. എന്താണേലും IIT ധോലപ്പൂരിൽ നിന്നൊക്കെ പാസ്സായ ഈ ശുപ്പാണ്ടി ISRO വരെ ഭീഷണിയാണ് നമ്മൾ കേട്ടത്. മിക്കവാറും ചന്ദ്രനിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ചന്ദ്രനിലേക്ക് ഇദ്ദേഹം പോയി കഴിഞ്ഞാല് ചന്ദ്രൻ അവിടെ നിന്ന് പോകും. ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ റോബോട്ടിൽ ഇദ്ദേഹം തന്നെ ചിലപ്പോൾ ചന്ദ്രനിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും പോകരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ആ ചന്ദ്രനെങ്കിലും അവിടെ ഇരുന്നോട്ടെ, ആ ചന്ദ്രനെങ്കിലും വെറുതെ വിടണം. അപ്പൊ നമുക്ക് അവിടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും ആദ്യം തന്നെ എന്റെ അവസാനത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ആരെ സപ്പോർട്ട് ചെയ്യണം എന്നറിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വീഡിയോ കാണുന്നത് എന്തിനാണ്? അത് കാരണം ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി കാണേണ്ടവരെ കാണാം. ഇത്രയുള്ള എന്റെ വീഡിയോ, എന്റെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ഫോർ നൗ.